നമസ്കാരം. ജെ സിദ്ധാർത്ഥൻ ഹോസ്റ്റലിൽ അതിക്രൂര മർദ്ദനത്തിനിരയായത് കോളേജ് അധികൃതർക്ക് അറിയാമായിരുന്നുവെന്ന വിദ്യാർത്ഥിയുടെ മൊഴി പുറത്ത്. ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ ആർ കാന്തനാഥന് സംഭവത്തെക്കുറിച്ച് അറിവുണ്ട്. അസ്വാഭാവിക സംഭവമാണെന്ന് തോന്നിയെങ്കിലും ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന് പൂക്കോട് വെറ്റർനറി ആൻഡ് ആനിമൽ സയൻസസ് കോളേജിലെ 2020 ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ നൽകിയ മൊഴിയിൽ പറയുന്നു. സിദ്ധാർത്ഥൻ മർദ്ദനത്തിനിരയായത് അറിഞ്ഞിരുന്നില്ലെന്നും ഹോസ്റ്റൽ അന്തേവാസികൾ ആരും അറിയിച്ചിരുന്നില്ല എന്നുമാണ് കോളേജ് അധികൃതരുടെ നിലപാട്. എന്നാൽ വിദ്യാർത്ഥിയുടെ മൊഴി പുറത്തു വന്നതോടെ സിദ്ധാർത്ഥൻ കേസിൽ കോളേജ് അധികൃതരുടെ ഇടപെടലും അന്വേഷണ വിധേയമാകും. സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർ കാന്തനാഥൻ, കോളേജ് ഡീൻ ഡോക്ടർ എം കെ നാരായണൻ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവർക്കെതിരായ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. നേരത്തെ കോളേജിലുണ്ടായ 2 റാഗിംഗ് കേസുകൾ പ്രതികളെ നിയമ നടപടിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. പ്രതികൾക്ക് ഇപ്പോഴും കോളേജിൽ പിന്തുണയുണ്ടെന്നാണ് വിവരം. അടുത്തിടെ ചില വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ വൈത്തിരി ജയിലിലെത്തി കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ സന്ദർശിച്ചിരുന്നു. അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 20 പ്രതികൾ അറസ്റ്റിലായെങ്കിലും പൂർണ്ണമായും ദുരൂഹതകളുടെ ചുരുളഴിഞ്ഞിട്ടില്ല. മരണം കൊലപാതകമാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെങ്കിലും സാരമായ മുറിവുകളാണ് സിദ്ധാർത്ഥന്റെ കഴുത്തിലടക്കമുള്ളത്. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഫൊറൻസിക് പരിശോധന കഴിയണം. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് റാഗിംഗിൽ പങ്കുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. അവരിലേക്ക് ഇതുവരെ പോലീസ് അന്വേഷണം എത്തിയിട്ടുമില്ല. കേസിലെ പ്രധാന പ്രതി കാശിനാഥനൊപ്പം ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൽ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചെന്ന് സ്ക്വാഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാഗിംഗിൽ പെൺകുട്ടിയുടെ പങ്ക് കണ്ടെത്തണമെങ്കിൽ വിശദമായ പോലീസ് അന്വേഷണം വേണം. റാഗിംഗിൽ പങ്കുണ്ടെന്ന് സ്ക്വാഡ് കണ്ടെത്തിയ ഹാഷിം എന്ന വിദ്യാർത്ഥിയുടെ പേരിലും പോലീസ് കേസെടുത്തിട്ടില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് തെളിവില്ലെന്നാണ് പോലീസ് നൽകുന്ന മറുപടി. കുട്ടികളെ ചോദ്യം ചെയ്യുന്നതിന് റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ. മാത്രമല്ല അന്വേഷണം കൂടുതൽ പേരിലേക്ക് എത്താതിരിക്കാൻ സ്ക്വാഡിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ആരോപണവുമുണ്ട്. ഫെബ്രുവരി 18 മരണം നടന്ന ദിവസം കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന വിമർശനവുമുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ കുറ്റകൃത്യം നടന്ന സ്ഥലം സീൽ ചെയ്യണമെന്നാണ് നിബന്ധന. പക്ഷേ അതുണ്ടായില്ല. മരണം നടന്നത് ഉച്ചയ്ക്ക് 12:30 to 1:45 ഇടയിലാണെങ്കിലും വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയുന്നത് 4:29. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത് എന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കോളേജ് അധികൃതർ എത്തുന്നതിന് മുൻപ് തന്നെ മൃതദേഹം കൊണ്ടുപോവാനായി ആംബുലൻസ് സ്ഥലത്തെത്തിയിരുന്നു. വിദ്യാർത്ഥികളാണ് വിളിച്ചത്. കോളേജ് അധികൃതരെ അറിയിക്കാതെ വിദ്യാർത്ഥികൾ പുറത്തുള്ളവരുടെ സഹായം തേടിയെന്നും വിവരമുണ്ട്. കേസിൽ പ്രതികളായവരുടെ ഭാഗത്തു നിന്ന് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെന്നും ആരോപണമുണ്ട്. സിദ്ധാർത്ഥൻ മരിച്ച ദിവസം പ്രതികളടക്കമുള്ളവർ എന്തുകൊണ്ട് കൂട്ടത്തോടെ സിനിമയ്ക്ക് പോയെന്നും അത് ഹോസ്റ്റലിൽ മറ്റെന്തെങ്കിലും സാഹചര്യം സൃഷ്ടിക്കാനായിരുന്നോ എന്നെല്ലാമുള്ള സംശയങ്ങൾ ബാക്കിയാണ്.